ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി പി എസ് സി ലേണേഴ്സിലേക്ക് സ്വാഗതം. 6/2014 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2, 3, 5, 7 എക്സെട്ര എന്ന സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇതിൽ തന്നിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7. 2, 3, 5, 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3, 5, 7 ആണെങ്കിൽ ഒറ്റ സംഖ്യയായിരുന്നു. ഇതിപ്പോൾ ഏതാ? രണ്ടും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 2, 3, 5, 7. 7 കഴിഞ്ഞാലുള്ള പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രൈം നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 0.2 × 0.2 + 0.02 × 0.02 / 0.0404 വില എത്ര? ഇവിടെ നമുക്കറിയാം ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരാം? 2 × 2 ചെയ്യാം, 4. എന്നിട്ട് എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം. അപ്പോൾ ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 0, 4 എന്ന് എഴുതാം. പ്ലസ് ഇവിടെയും 2 × 2 എന്ന് പറയുമ്പോൾ 4 തന്നെയാണ് വരുന്നത്. ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2. ഇവിടെയും 2 സ്ഥാനം, 3, 4. അപ്പോൾ 4 സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്താൽ എത്രയാണ് വരാം? 0.4 + 0.0004 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഈ താഴെയുള്ള സെയിം നമ്പർ തന്നെ വരാം, 0, 4, 0, 4. അപ്പോൾ ഈ താഴെയുള്ള നമ്പറും മുകളിലുള്ള നമ്പറും കൂടി ക്യാൻസൽ ചെയ്താൽ എത്രയാണ് വരാം? ആൻസർ 1 ആണ് വരാം. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 114.5 എന്ന സംഖ്യയിൽ 5-ന്റെ സ്ഥാനവില എത്ര? ഇത് നമുക്ക് ഇത് മുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് പറഞ്ഞതാണ് ഇങ്ങോട്ടാണ് എണ്ണണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒറ്റ 10, 100 അതുപോലെ കൗണ്ട് ചെയ്യും. പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് കൗണ്ട് ചെയ്യണമെങ്കിൽ 1/10, അടുത്തൊരു നമ്പർ ഉണ്ടെങ്കിൽ 1/100, 1/1000, അങ്ങനെ അങ്ങനെയാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 5-ന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 1/10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്ക് മണിക്കൂറിന് മാത്രം മണിയടിക്കുമെങ്കിൽ ഒരു ദിവസം എത്ര മണിയടിക്കും? അപ്പോൾ ഒരു ക്ലോക്ക് മണിക്കൂറിലാണ് മണിയടിക്കുന്നത്. അപ്പോൾ 1 മണിയാകുമ്പോൾ 1 ബെല്ലടിക്കും, 2 മണിയാകുമ്പോൾ 2 ബെല്ലടിക്കും, 3 മണിയാകുമ്പോൾ 3, അങ്ങനെ 12 മണിയാകുമ്പോൾ 12 ബെല്ലടിക്കും. ഇതേപോലെ ഒരു ക്ലോക്ക് എത്ര പ്രാവശ്യം ചെയ്യും? ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴുണ്ട്, രാത്രി 12 മണി, അങ്ങനെ 24 മണിക്കൂറുണ്ട്. അത് എല്ലാവരും 2 പ്രാവശ്യം വെച്ച് വരുന്നുണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യം വെച്ചിട്ട് ഈ ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ തുക കാണാനുള്ള ഫോമുല എന്താ? എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോമുല നമുക്കറിയാം. എണ്ണൽ സംഖ്യയാണെങ്കിൽ n × n+1/2 ആണ്. അതേപോലെ തന്നെ ഇവിടെ ചെയ്താൽ എന്നിന് പകരം 12 കൊടുക്കണം. അപ്പോൾ 12 × 12+1, 12 × 12+1 എന്ന് പറയുമ്പോൾ 13/2 × 2 ആണ് വരുന്നത്. ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ വരാം? 156 ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1 മണിയാകുമ്പോൾ 1 ബെല്ലടിക്കും, 2 മണിയാകുമ്പോൾ 2 ബെല്ലടിക്കും, അങ്ങനെ 12 മണിയാകുമ്പോൾ 12 ബെല്ലടിക്കും. അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം 2 പ്രാവശ്യം വെച്ച് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫോമുലയിൽ കൊടുക്കുക. എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n+1/2 ആണ്. ആ ഫോമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും 156 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ ഒറ്റയാന ഏതാ? ചതുരം, വൃത്തസ്തംഭം, പഞ്ചഭുജം, ത്രികോണം. ഇതിൽ നമുക്ക് നോക്കിയാലറിയാം ചതുരം 2D ആണ്, പഞ്ചഭുജം എന്ന് പറഞ്ഞാലും 2D ആണ്, ത്രികോണം എന്ന് പറഞ്ഞാലും 2D ആണ്. ഇതിൻ്റെ ഒപ്പം വരുന്നത് നമ്മൾ പറയാറുള്ള വൃത്തമാണ്. വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ വൃത്തം വന്നിട്ട് ഒരു വൃത്തം അതിൻ്റെ ഇങ്ങനെ കോൺ പോലെ വരുമ്പോഴാണ് വൃത്തസ്തംഭം ആവണത്. ഇത് 3D ആണ് വരാം. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾക്ക് 4 ആൺമക്കളുണ്ട്.
എല്ലാവർക്കും ഓരോ സഹോദരിമാരും ഉണ്ട്. എങ്കിൽ ആകെ എത്ര മക്കൾ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കണേ, നാലാൺമക്കൾ ഉണ്ട്, അവർക്കൊക്കെ ഒരു സഹോദരി ഉണ്ട്. ഓരോ സഹോദരി എന്ന് പറഞ്ഞാൽ നാലാൺമക്കൾക്കും ഒരാളേ ഉള്ളൂ സഹോദരിയായിട്ട്. അപ്പൊ നാലാൺമക്കളുണ്ട്, ഒരു പെൺകുട്ടിയുമുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര മക്കളുണ്ട്? അഞ്ച് മക്കളുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4321, 4231, 4132, 4432 ഈ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ മൂന്നാമത്തെ സംഖ്യ ഏത്? ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ആരോഹണ ക്രമത്തിൽ എഴുതാനാണ്. ആരോഹണ ക്രമം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ എഴുതാം 4100, പിന്നെ രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 4200 വരുന്നുണ്ട്, മൂന്നാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 4300 വരുന്നുണ്ട്, നാലാമത്തെ നമ്പർ 4400. ഇതിൽ മൂന്നാമത്തെ സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ ആൻസർ 4321. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒക്ടോബർ 10ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ അതേ വർഷം സെപ്റ്റംബർ 10ാം തീയതി ഏതാഴ്ചയാണ്? അപ്പൊ നമ്മൾക്ക് ഒക്ടോബറിൽ തന്നിട്ട് ബാക്കിലെ മാസത്തെയാണ് ചോദിച്ചേക്കണേ, സെപ്റ്റംബറിലെ കാര്യമാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാം? ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒക്ടോബർ 10 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയാണ്. നമ്മൾ ബാക്കിലേക്ക് കൗണ്ട് ചെയ്ത് നോക്കുക, ഒക്ടോബർ 7 മൈനസ് ചെയ്ത് നോക്കിയാൽ ഇനി ഒക്ടോബർ 3ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും. ഇനി ഏത് ദിവസമായിരിക്കും വ്യാഴാഴ്ച വരാം? വീണ്ടും 7 മൈനസ് ചെയ്ത് നോക്കണം. സെപ്റ്റംബറിൽ നമുക്കറിയാം 30 ദിവസമാണ് ഉള്ളത്. അപ്പം 3 ഒക്ടോബർ 3 കഴിഞ്ഞാൽ 2, 1, 30, 29, 28, 27, 26. അപ്പോൾ സെപ്റ്റംബർ 26ാണ് പിന്നെ വ്യാഴാഴ്ച വരുന്നത്. പിന്നെ വ്യാഴാഴ്ച വരുന്നത് ഏതാ? വീണ്ടും 7 മൈനസ് ചെയ്ത് നോക്കിയാൽ സെപ്റ്റംബർ 19ാണ് വ്യാഴാഴ്ച വരുന്നത്. പിന്നെ വ്യാഴാഴ്ച വരുന്നത് വീണ്ടും 7 മൈനസ് ചെയ്ത് നോക്കിയാൽ, 19 ന് 7 മൈനസ് ചെയ്താൽ 12ാം തീയതിയാണ് വ്യാഴാഴ്ച. നമ്മളോട് ചോദിച്ചേക്കുന്നത് 10ാം തീയതിയാണ്. 12ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 10ാം തീയതി ഏത് ദിവസമായിരിക്കും? ബാക്കിലേക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. 12 വ്യാഴം, 11 ബുധൻ, 10 ചൊവ്വ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഇതിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി, ആൻസർ ചൊവ്വ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിൽ മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ എത്ര മണിക്കൂർ കഴിയണം? ഇവിടെ എന്താ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങണം. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഫുൾ ആക്കണം. അപ്പൊ ഈ 12ലുള്ള മിനിറ്റ് സൂചി കറങ്ങി 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 തിരിച്ച് ഇവിടെ തന്നെ എത്തണം. അതാണ് 360 ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് സഞ്ചരിക്കുമ്പോൾ 5 മിനിറ്റ്, 10 മിനിറ്റ്, അങ്ങനെ 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 തിരിച്ച് ഇവിടെ തന്നെ എത്തുമ്പോൾ 60 മിനിറ്റ് ആയിട്ടുണ്ടാവും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? ഇവിടെ എത്ര മണിക്കൂർ കഴിയണം എന്നാണ് ചോദിച്ചേക്കണം. എത്ര മണിക്കൂർ കഴിയണം? 1 മണിക്കൂർ ആവുമ്പോഴാണ് മിനിറ്റ് സൂചി 360 ഡിഗ്രി കറങ്ങുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയുടെ സമാന ബന്ധം കണ്ടെത്തുക. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ വൃത്തം, സമചതുരസ്തൂപിക എന്ന് പറഞ്ഞാൽ എന്താ? സിലിണ്ടറിന്റെ താഴെയുള്ള ഭാഗം വൃത്താകൃതിയിലായിരിക്കും, അതുപോലെ സമചതുരസ്തൂപികയുടെ താഴെയുള്ള ഭാഗം സമചതുരമായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 6/2014 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാളെ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി പി എസ് ലേണേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.